യൂറോപ്യൻ ജേണലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മെജുഗോറിയയിലാണ്. ഇറ്റലിയെ അപേക്ഷിച്ച് നോക്കുമ്പം ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇന്ന് ഒരു 20 ഡിഗ്രിയൊക്കെ തണുപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം കാണാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും ഒരു ടാക്സി എടുത്ത് ഒരു 5 കിലോമീറ്റർ താഴെയുള്ള ദൂരം സഞ്ചരിച്ച് ഈ സ്ഥലത്തെത്തി. അതായത് മാതാവ് പ്രത്യക്ഷപ്പെട്ട മലയുടെ തൊട്ട് താഴെ. എന്നിട്ട് ഈ മനോഹരമായ കല്ല് പതിപ്പിച്ച വഴിയിലൂടെ രണ്ട് സൈഡിലും സുവനീർ ഷോപ്പുകളും കോഫി ബാറുകളും ഒക്കെ ആയിട്ടുള്ള കടകളും, അങ്ങനെ നമ്മൾ മുമ്പിലോട്ട് പോവുകയാണ്. മല പയ്യെ കയറി തുടങ്ങി. വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 200-250 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെയുള്ള കല്ല് പതിപ്പിച്ച ആ വഴിയൊക്കെ തീർന്നു. എന്നിട്ട് കല്ലും മുള്ളും നിറഞ്ഞ വളരെ കഷ്ടപ്പെട്ട് കയറിപ്പോകേണ്ട മലയുടെ ഭാഗങ്ങളിലെത്തി. നന്നായിട്ട് ശ്രദ്ധിച്ചു പോയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഴും എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഈ കല്ലിൻ്റെ അകത്തൂടെ മല പയ്യെ പയ്യെ കയറി തുടങ്ങുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഭക്തി നിർഭരമായി, അധികം ആൾക്കാർ സംസാരിക്കുന്നൊന്നുമില്ല, എല്ലാവരും പ്രാർത്ഥനകൾ മാത്രം. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി മുകളിലേക്ക് കയറി തുടങ്ങി. ഈ കല്ലുമല തുടങ്ങിക്കഴിഞ്ഞ് ഒരു 200-250 മീറ്റർ കയറി കഴിയുമ്പം തൊട്ട് ചെറിയ സ്റ്റാച്യൂകളൊക്കെ വെച്ചിട്ടുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്ന സ്റ്റാച്യൂകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് അവിടെ എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ച് ഞങ്ങൾ പയ്യെ മുമ്പിലേക്ക് നീങ്ങി. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് അതും ശ്രദ്ധിച്ച് ഈ കല്ലിൻ്റെ അകത്തോടെയുള്ള നടപ്പ് ഇച്ചിരി കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഈ കല്ലുകളും ചെറിയ ചെറിയ കുറ്റിച്ചെടികളും എല്ലാം മഞ്ഞക്കളറും പച്ചക്കളറും ഒക്കെ ആയിട്ടുള്ള ഇലകളുമായിട്ടുള്ള കുറ്റിച്ചെടികളും എല്ലാം താണ്ടി ഞങ്ങൾ പയ്യെ മുമ്പോട്ട് നീങ്ങുകയാണ്. ഓരോ സ്റ്റാച്യുവിൻ്റെ അടുത്തും കുരിശിൻ്റെ അടുത്തുമൊക്കെ ആൾക്കാരിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചും അങ്ങനെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ. ഈ കല്ലിൻ്റെ അകത്തൂടെ പലരും ചെരുപ്പ് പോലും ഇടാതെ, കൊച്ചു പിള്ളേർ വരെ ചെരുപ്പ് പോലും ഇടാതെയൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർ കാണിക്കുന്ന വിശ്വാസം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അതിശയം തോന്നും. അതായത് ഈ കല്ലിൻ്റെ അകത്തൂടെ ചെരുപ്പിടാതെ നടക്കുകയും മുട്ടയിൽ നടന്നു പോകുന്നതും അതുകൊണ്ട് തന്നെ ഓരോ ക്രൂശിത രൂപത്തിന് മുമ്പിൽ പോയി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും അവരുടെ വിശ്വാസം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അറിയാതെ വിശ്വാസം വന്നു പോകും. അങ്ങനെ ഈ കല്ല് മലയിലൂടെ ഞങ്ങൾ പയ്യെ പയ്യെ മുമ്പിലോട്ട് നീങ്ങുകയാണ്. കൊച്ചു പിള്ളേർ തൊട്ട് വളരെ പ്രായമായവരെ വരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പയ്യെ പയ്യെ മല കയറി ഏകദേശം ഞങ്ങൾ മുകളിലെത്താറായി.
അങ്ങനെ മലയുടെ ഏറ്റവും ടോപ്പിൽ, അതായത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് ഞങ്ങളെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ചധികം ആൾക്കാർ അവിടെ സൈലൻ്റായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റാച്ചുവിന് ചുറ്റുമായി അവിടെ ഇവിടെ ആയിട്ട് ഇരുന്ന് എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മാതാവിൻ്റെ ഒരു സ്റ്റാച്ചുവും അതിൻ്റെ ഒരു അടുത്തായിട്ട് തന്നെ ഒരു ക്രൂശിത രൂപവും വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും ആൾക്കാർ വളരെ സൈലൻ്റായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. അങ്ങനെ ഞാനും പയ്യെ മാതാവിൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോയി മാതാവിനോട് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച ശേഷം ഞാൻ പറഞ്ഞ ക്രൂശിത രൂപത്തിൻ്റെ അടുത്തും വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങളവിടെ നിശബ്ദമായിട്ടിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥനയിൽ മുഴുകി. ഈ കുരിശിൻ്റെയും ഈ സ്റ്റാച്യുവിൻ്റെയൊക്കെ പുറകിലായി മലയും ബോസ് നമ്മുടെ മെജുഗോറിയ ടൗണും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ പ്രാർത്ഥനയുടെയൊക്കെ ശേഷം ഞങ്ങൾ പയ്യെ മലയിറങ്ങിത്തുടങ്ങി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് മല കയറുന്നത് ഒരു ടാസ്ക്കായിരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചിറങ്ങുന്നത് അതിനെക്കാട്ടിൽ വലിയ ഒരു ടാസ്ക്കായിട്ട് തോന്നി. വളരെ സൂക്ഷിച്ചിറങ്ങിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപകടം സംഭവിക്കാം എന്നുള്ള രീതി, വീഴും എന്നുള്ള ഒരു രീതിയായിരുന്നു. അങ്ങനെ പയ്യെ പയ്യെ വളരെ ശ്രദ്ധിച്ച് ഞങ്ങൾ മലയിറങ്ങി പോരുകയാണ്. ഇപ്പം നമ്മൾ രാവിലെ കയറിയ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർ കയറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആൾക്കാരുടെ എണ്ണം കൂടി, തിരക്ക് കൂടി. നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് നമുക്ക് മെജുഗോറിയ ടൗൺ ഫുള്ളായിട്ട് തന്നെ ഏകദേശം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം മല ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെജുഗോറിയ പള്ളിയിലേക്കാണ് പോകുന്നത്. സൺഡേ, ഇന്ന് സൺഡേ ആണ്, കുർബാന, അതുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ സംബന്ധിക്കാൻ പോവാണ്. അതിൻ്റെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട മല മുകളിൽ ചെന്നു. മാതാവിനോട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി തുടങ്ങി ആ ഭാഗത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം മെജുഗോറിയ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.